കേരളത്തിൽ ഇന്ന് 14,373 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഏറ്റവും കൂടുതൽ ഇന്നും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ രോഗികളുള്ളത്. 2,110 പേർക്കാണ് മലപ്പുറം ജില്ലയിൽ രോഗബാധ. തൊട്ടു പിന്നാലെ കൊല്ലം ജില്ലയിലാണ് 1,508, എറണാകുളം 1,468, കോഴിക്കോട് 1,425, തൃശൂർ 1,363, പാലക്കാട് 1,221, തിരുവനന്തപുരം 1,115, കണ്ണൂർ 947, ആലപ്പുഴ 793, കോട്ടയം 662, കാസർഗോഡ് 613, പത്തനംതിട്ട 511, വയനാട് 362, ഇടുക്കി 275 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗബാധ കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 131,820 സാമ്പിളുകൾ പരിശോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 142 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 13,960 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 58 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 13,516 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 722 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മലപ്പുറം 2,050, കൊല്ലം 1,505, എറണാകുളം 1,430, കോഴിക്കോട് 1,410, തൃശൂർ 1,350, പാലക്കാട് 741, തിരുവനന്തപുരം 1,051, കണ്ണൂർ 881, ആലപ്പുഴ 777, കോട്ടയം 639, കാസർഗോഡ് 596, പത്തനംതിട്ട 497, വയനാട് 353, ഇടുക്കി 266 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ വിശദാംശങ്ങൾ. 77 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. കണ്ണൂർ 34, കാസർഗോഡ് 12, പത്തനംതിട്ട തൃശൂർ വയനാട് 5 വീതം, എറണാകുളം 4, കൊല്ലം 3, കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം 2 വീതം, ആലപ്പുഴ 1 എന്നിങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചവരുടെ ജില്ലയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 10,751 പേർ രോഗമുക്തി നേടി. തിരുവനന്തപുരത്ത് 1,011, കൊല്ലം 831, പത്തനംതിട്ട 455, ആലപ്പുഴ 682, കോട്ടയം 275, ഇടുക്കി 257, എറണാകുളം 868, തൃശൂർ 1,452, പാലക്കാട് 1,066, മലപ്പുറം 1,334, കോഴിക്കോട് 1,002, വയനാട് 231, കണ്ണൂർ 616, കാസർഗോഡ് 671 എന്നിങ്ങനെയാണ് രോഗമുക്തരുടെ നിരക്ക്. ഇതോടെ 104,105 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 2,877,557 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് സംസ്ഥാനത്താകെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു.